നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. ഞാൻ പോവില്ല, ഞാൻ ഇതൊക്കെ ഒരുക്കട്ടെ. നല്ലൊരു ക്രിസ്മസ് അല്ലേ പപ്പാ? ഒരു ക്രിസ്മസ് കുടുംബത്തിന് മാനക്കെടുണ്ടാക്കാ നീ കയറി പോടിയകത്ത്. ഞാൻ പോവില്ല. നിന്നോട് ഞാനാ പറഞ്ഞ് കയറി പോകാൻ. കയറടി അകത്ത്, കുടുംബത്തിന്റെ അന്തസ്സം കളഞ്ഞ് കുഴിവെട്ടുകാരുടെ മോൻ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. ഞാനും പിള്ളേരും കൂടെ പോയി തിരിച്ചു പിടിച്ചോണ്ട് വന്നാണെന്ന്. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? അച്ഛൻ വരുന്നടാ, ഞാൻ അങ്ങനെയാണ് അച്ഛന്റെ അടുത്ത് പോകാൻ പറയുന്നത്. ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ എന്റെ അമ്മച്ച ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണം അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി? ആ രണ്ടെണ്ണം അടിച്ചു ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ല, വഴി വെളുത്ത ജീവിതം വേണമെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? രണ്ടു ദിവസം നമ്മള് സാധാരണ ബാങ്കിൽ വെച്ചിട്ട് നാളെ എടുക്കാം. എന്ത് എന്റെ പ്രമാണമല്ലേ? എടാ വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യോ, പതിനൊന്നാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ചു കലക്കി കുടിച്ചവനല്ലേ? ബൈബിൾ എടുത്തോണ്ടോ, ഞാൻ ഇവനോട് ബൈബിളിലെ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ചു കലക്കി കുടിച്ചത്, ബൈബിളില്ല. ഞാൻ ബൈബിൾ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. എത്ര മക്കളുണ്ട്? മൂന്ന്. എടാ ആദാമിന് രണ്ട് മക്കളെ ഉള്ളൂ, ഒന്ന് കായേലും ഒന്ന് ഹാബേലും. അപ്പൊ അബു? ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ അത് സലീംകുമാറിനോട് ഞാൻ ചോദിക്കും, എന്നോടാണ് ചോദിക്കുന്നത്? സലീംകുമാറിന്റെ പടത്തിലെ കാര്യം കറിയപ്പാപ്പ നീ വന്ന്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ, അവന് ഇടക്കിടക്ക് തരണം തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഉപമ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നുപോയി, പറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അതും വളർന്നു വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി, ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയ മരം എന്ന ചാടിപ്പോയ തവളയാണ്. മരം വളർത്തി, ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് പറയുന്നത്. ബൈബിളിന്റെ അല്ല, പിന്നെ എന്റേതാണ്. രണ്ടാഴ്ച എന്റെ ഒരു കൂട്ടുകാരെ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവ അതങ്ങ് എടുത്തു പോയി ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ ജതീഷ് അത് എടുത്തു പോയി. മരം നട്ടില്ല, ഒരു ഫുള്ള് വാങ്ങി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ട് വന്ന് അവിടെ ചേക്കേറി, അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ട് തന്നെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല, പിന്നെന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ അതിന്റെ കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ, നീ എങ്ങനെ സ്വർഗത്തിൽ പോകടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്, പിന്നെ അവിടെ നാറൂലല്ലോ. എന്റെ മകനുണ്ടല്ലോ ജാക്സൺ, അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ, അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. അതാണ് ഇതൊക്കെയാണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. കറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കാണോ? പാടിക്കേ.
യേശുനെ യൂതന്മാർ കുനകുന കുനകുന കുത്തി 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 കുനകുന കുത്തി ഏ കുനകുന കുത്തി കുനകുന കുത്തി ഏ കുനകുന കുത്തി ഏ കുനകുന കുത്തി കുനകുന കുത്തി ഇവൻ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുകുന കുത്താനായിട്ട് ഇവന്റെ ഈ പാട്ടുകൂടെ കേൾപ്പ് എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കറിയപ്പപ്പ കഴിക്കാൻ എന്തെങ്കിലും ഉലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. അച്ചായൻ അതല്ല, ഞാൻ അച്ഛാ, ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. അച്ഛാ ഇട ഇതൊന്ന് പിടിച്ചെടുക്കട, ഇതിനകത്ത സാധനം അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല, അത് എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള, എന്റെ അങ്കിളിന് കൊടുക്കണം, അങ്കിളിന് കൊടുക്കണം, പിന്നെ അവർക്ക് പേര് ശല്യപ്പെടുത്താതെ അങ്കിളിന് കൊടുക്കണം. ഡി അതെ അതെ, ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം രണ്ടു പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്നതാ. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഇവിടെ സംഭവം. ഓക്കെ ഓക്കെ, ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണറിയാ കൊടുക്കുന്നത്? എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു, ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത്, എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കളിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞ് അപ്പച്ച നോക്കിയാണ്, അപ്പച്ചൻ പറഞ്ഞു എന്താണ്, ഞാൻ എന്തറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, അപ്പച്ച കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ. അപ്പച്ചൻ കുടിക്കൂല, അങ്ങനെ അയ്യോ. അതെ, ഞാൻ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ലല്ലോ. എല്ലാവരെയും ഇങ്ങനെ വന്ന് അതെ അച്ഛ, ക്രിസ്തുമസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്, ഇല്ല ഞാനത് പറയാൻ പോവാണ്. മനസ്സ് വിഷമിക്കരുത്, ഇല്ല പറ കപ്പ തീർന്നു പോവാ. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി എനിക്കിനി ആരുണ്ട്. നിങ്ങടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിൽ വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. കാലാവസ്ഥ മക്കളെ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് കൊണ്ടാടാ. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇടൂടാ മക്കളെ. അപ്പച്ച അവിടത്തെ സ്റ്റാർ ഞാനല്ല, എന്റെ മേളിൽ ഒരു സ്റ്റാർ ഇല്ല, വേറെ സ്റ്റാർ ഇല്ല. കത്തിച്ച് കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത് മക്കളെ. നമ്മുടെ ഇവിടുത്തെ പോലെ
ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാണ്. പിന്നെ അവിടെ ഭയങ്കര മത്സരം അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞു മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്നാണ്? ജെഫ്രി. അല്ലാതെ റഫറി ഒന്നും അല്ലല്ലോ. ബിസിലടിക്കുമ്പോ തന്നെ നിങ്ങളുടെ അവിടെ പുറകെ നടക്കാൻ വേണ്ടി മനുഷ്യ ആവശ്യമില്ല. അവനോട്ട് വഴക്കൂടാ നിൽക്കുന്നു. കാര്യം നിനക്ക് അറിയോ? അവിടെ ഇവൻ ഭയങ്കര റേപ്പാണ്. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. പരിപാടി നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? പാടാ. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് എനിക്കൊരു വിസ അറേഞ്ച് ചെയ്തിട്ട് ആ ഷിക്കാഗോ നഗരത്തിലൂടെ ആ ന്യൂയോർക്കിലൂടെ ഒന്ന് തെരുവിക്കലാണെന്നൊന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം. അപ്പൊ എന്റെ കണ്ണ് തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ ഒന്നും പാടില്ല. ഞാൻ എന്തെങ്കിലും പോടാ. നിനക്കൊന്നും ഒരു ശല്യം അകത്ത് പോയി മിണ്ടാതിരിക്കും. അപ്പച്ചാ പിന്നെ ഞാൻ ഇവന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ പെർഫോമൻസ്? ഇവൻ ഒരു കാര്യവും എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ല. ഇല്ലല്ലേ, എല്ലാം അവൻ തന്നെ അങ്ങ് ചെയ്യും. ആണല്ലേ, കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങളും കഴിക്കുന്നുണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ടും ഞാൻ വരുത്തുന്നു. ആണല്ലേ. അപ്പൊ തന്നെ കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയുണ്ടാ? കൊളസ്ട്രോള് 430. കൊളസ്ട്രോള് 430? ആ ഡോക്ടർ പറഞ്ഞ് രാവിലെ എണീറ്റൊന്നും ഓടണു. ആ എന്നിട്ട് ഓടുന്നില്ല? ഞാൻ പറഞ്ഞിട്ട് ഓടുന്നില്ല. ഓടുന്നില്ലേ? ഇല്ല, അതന്നെ അപ്പച്ച ഓടാത്ത. എന്റെ പൊന്നു മക്കള് അപ്പച്ചന്റെ ഈ രണ്ട് മുട്ടും കണ്ട ഇതൊക്കെ വെച്ചോണ്ട് അപ്പച്ചന് ഓടാൻ പറ്റൂല. അപ്പച്ചന് പറ്റില്ലെങ്കിൽ നീ ഓടണം. കാലത്ത് എഴുന്നിട്ട് നീ ഓടണം. എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്ന് എന്നെ കാണിക്കണം. ശരി, ഞാൻ നാളെ ഓടാം. നാളെ പോലെ ഓടണം. അവരെ കാത്തോണ്ട് കൂട്ടരിച്ച് എല്ലാം കൊടുക്കും. നമുക്കൊരു കാര്യം കേക്ക് മുറിക്കാം. ലേക്ക് മുറിക്കാം. കാർട്ടൂണില് ഉറുമ്പിന്റെ മുഖം വെച്ച പുള്ളി എന്നെ കാണിക്കണേ. ശരി ശരി, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. അയ്യോ അപ്പച്ചാ, ആരാ നോക്കി? നമ്മളെ പെങ്ങള്. ഇത് ശോസനയാണെങ്കിൽ ഇത് കുടിവെട്ടുകാരന്റെ മോൻ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുന്ന പാപമാണ്. നീ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തോട്ടിയും വെച്ചോണ്ട് നടന്നോ? എടാ, നമ്മളെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയിരുന്നു. അന്ന് കണ്ടവനോടൊപ്പം എന്റെ പെങ്ങൾ ഒളിച്ചോടി എന്റെ കുടുംബത്തെ മുഖത്തവൾ കരിവാരി തേച്ചിട്ട് പോകുന്നു. പിളർന്ന് പിടിച്ച ഈ തിത്താറിയാൻ അകത്തേക്ക്. ഈ മേലിൽ ഈ ഞാൻ അമേരിക്ക തിരിച്ചു പോണവരെ പാടിയാ. കറിയപ്പാപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കറിയപ്പാപ്പന്റെ മകൻ അമേരിക്കയിലാണ്. മൈക്കിലെ ഒരു മകൻ അമേരിക്കയിലെ ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരനാണ്. ഒരു ഉത്തരവാദിത്തം ഇല്ല. 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വേണ്ടേ? വെള്ളം സമയത്ത് ഒരു കുട്ടി വേണ്ടേ? അപ്പോൾ ഒരു കാര്യം, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കും. കറിയപ്പാപ്പന് വയസ്സുകാർക്ക് നോക്കാൻ ആളായില്ലേ? നിനക്ക്
ശോശന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ ശോശന്നെ. എന്റെ റിലീവിടെ കളഞ്ഞു പോയി. എങ്കിലും ഒരു കാര്യം ചെയ്യാം, വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം. നടക്കല്ല, നടക്കല്ല, ന്യൂ ഇയറിന് നടക്കല്ല. ജനുവരി 1-ന് നടത്താം. നടക്കില്ല, എന്റെ റാപ്പ് വേണ്ട, ഇവിടെ കരോള് തന്നെ ഒന്നുകൂടെ ഒന്ന് പോയാ മതി. എന്ത് കുളിർമയാ അത്!